അപ്പോ പിന്നെ യഥാർത്ഥ വിശ്വാസിയെ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പൊ അനിൽ കൊടിത്തോട്ടത്തിന് പോലും സംശയമാണ്. താൻ വിശ്വാസിയാണോ എന്നുള്ളത്, അതല്ല ഒരു ആത്മാർത്ഥത കുറവ്, ഒരു ഒരു എന്തോ ഒരു കുറവ് അതിൽ കാണുന്നു. താങ്കൾ എന്തിനാണ് ഒരു എന്നിൽ നോക്കൂ, എന്നിൽ നിങ്ങൾക്ക് വിശ്വാസി ഒരു വിശ്വാസിയിൽ വിശ്വാസിയെ കാണാമെന്ന് പറയുന്ന ഒരവസ്ഥ പോലും താങ്കൾക്ക് പോലും ആ ഒരു ഇത് കാണും. താങ്കൾ ആ പറഞ്ഞത് വിശ്വാസത്തിന്റെ ഒന്നുകൂടി ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചുള്ള ചർച്ചയല്ല, ഞാൻ എന്ന മനുഷ്യനെ കുറിച്ചല്ല. ഞാന് ഒരു മനുഷ്യന് പറ്റുന്ന പരമാവധിയിൽ ജീവിച്ചു പോകുന്ന ഒരാളാണ്. മനുഷ്യന് പറ്റുന്ന പരമാവധിയിൽ, എന്റെ പരമാവധിയിൽ ജീവിച്ചു പോകുന്ന എളിയ ദൈവകൃപ കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ്. അതിൽ പറയില്ല, ഞാൻ സാധാരണ മനുഷ്യനാണ്. ഞങ്ങൾ ആരും, അത് ഞാൻ തന്നെയല്ല, ഞങ്ങളുടെ ബൈബിളിന്റെ എഴുത്തുകാരായ ആൾക്കാർ പോലും സാധാരണ മനുഷ്യരാണ്. അവരാരും മാനവരിൽ മഹോന്നതൻ എന്ന് ക്ലെയിം ചെയ്തിട്ടില്ല. ഞാനാണ് ഏറ്റവും വലിയ പുള്ളി, എന്നെ സ്നേഹിച്ചോണം, എനിക്ക് ശേഷം ഒരുത്തനും ഇല്ല, അത്തരം കീർവാണങ്ങൾ മുഴക്കുന്ന ആൾക്കാരും ഞങ്ങളുടെ കൂടെ ഇല്ല. മനസ്സിലായിട്ടില്ലേ? പൗലോസിനില്ല, പത്രോസിനില്ല, യോഹന്നാനില്ല, അന്ത്രോസിനില്ല, യാക്കോവിനില്ല, അങ്ങനെ സ്വയ പൊങ്ങച്ചക്കാരും ഞങ്ങളുടെ ആൾക്കാരുടെ കൂടെ ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങൾക്കും ആ ബോധത്തിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്, അതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഒരു ഉദാഹരണം പറയാം, ബൈബിളിന്റെ എഴുത്തുകാർ പോലും അവരുടെ പേര് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു. അവർ ചെയ്ത പല കാര്യങ്ങൾ ആ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അവിടെ മറ്റുള്ളവരെ പരിഗണിക്കാനാണ് ശ്രദ്ധിച്ചത്. രണ്ടുപേര് കാരാഗ്രഹത്തിൽ കിടക്കുമെന്ന് പറയുമ്പോൾ കിടക്കുന്ന മൂന്നാമത്തെ മനുഷ്യൻ തന്റെ പേര് പോലും പരാമർശിക്കാതെ ആ ത്യാഗങ്ങളും വേദനകളും അനുഭവിച്ച് കപ്പൽ ഛേദവും മറ്റു പ്രയാസങ്ങളും അടിയും പീഡയും ഒക്കെ സഹിച്ചു പോകുമ്പോഴും തന്റെ പേര് അവിടെ പരാമർശിക്കുന്നു പോലുമില്ല. അങ്ങനെ മാറിപ്പോന്ന ഒരു സംസ്കാരവും രീതിയാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാതെ കുറെ പൊങ്ങച്ചമെല്ലാം എഴുതി വെച്ചിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുകയാണ്, എന്നെ കഴിഞ്ഞിരുത്തുന്നില്ല, ഞാനോടുകൂടി തീർന്നു, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ മകാനാണ്, ഞാൻ ഇങ്ങനെ പെണ്ണ് പിടിക്കും, അപ്പോഴൊക്കെ നിങ്ങൾ അത് കണ്ടേച്ച് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്, ഞാൻ കൊച്ചു പെണ്ണിനെ വലിയ പെണ്ണിനെ പ്രായമായ തള്ളയെ ഒക്കെ ഇങ്ങനെ ഒരുപോലെ അനുഭവിപ്പിച്ചു കൊണ്ടുപോകും, അത് എനിക്ക് പ്രത്യേകിച്ച് ദൈവം തന്ന കൃപാവരങ്ങളാണ്, പാവപ്പെട്ട നിങ്ങളെല്ലാം അത് കണ്ട് പഞ്ചവിച്ചൊക്കെ അടക്കി കിടന്നിന്നോണം. ഇത്തരം പൊങ്ങച്ചൊന്നും ഇല്ല, ഞങ്ങൾ അനുഭവിക്കുന്ന ആരെയും കൂട്ടത്തിലില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകരുടെയും സഹകാരികളുടെയും മുമ്പേ നടന്നവരുടെയും സ്വഭാവത്തിന്റെ സ്വാധീനമാണ് ഉണ്ടാവുക. അപ്പൊ ആ വ്യത്യാസം നമ്മൾ തങ്ങളിലുണ്ട്, അത് വസ്തുതയല്ലേ? അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പൊങ്ങച്ചില്ല, അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പൊ തന്നെ ലക്ഷണമില്ലാത്ത അല്ലെങ്കിൽ ഒരാൾക്ക് മാതൃകാപരമല്ലാത്ത ഒരു കാര്യമെന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും അത് തിരുത്താൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് സാമൂഹ്യ നന്മകളോടും അനാവശ്യങ്ങളോടും പരമാവധി വേറിട്ട് നിൽക്കുന്ന ഒരു ജീവിതചര്യ നയിക്കാൻ ഞങ്ങളെല്ലാം പ്രതിജ്ഞാബദ്ധരാണ്. പക്ഷെ അത് ഇത്തരത്തിൽ സ്വയപ്രശംസയോ പൊങ്ങച്ചോ ഒന്നുമല്ല. ഈ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കാം, ഞാൻ അടുത്ത കാലത്ത് ഖുറാനിൽ കണ്ട രസാപകരമുണ്ട്, ഏഴിടത്താണ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ എവിടെയും മനുഷ്യനെ സ്നേഹിക്കുന്ന കാര്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടി പരാമർശിച്ചിട്ട് അവിടെ എങ്ങും മനുഷ്യനെ സ്നേഹിക്കുന്ന പരാമർശങ്ങളെ ഇല്ല. ഏഴിടത്ത് പലയിടത്തുണ്ട്, റെഫറൻസ് വേണേ ഞാൻ തരാം, നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയിട്ട് അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിച്ചോളാനാണ് പറയുന്നത്, തങ്ങളെ സ്നേഹിക്കാൻ പോലും ഇല്ല, പരസ്പരം ഒന്ന് സ്നേഹിക്കാൻ പോലും പറയുന്നില്ല. അപ്പം സഹജീവിയെ സ്നേഹിക്കാനോ കൂടെയുള്ളവനെ സ്നേഹിക്കാനോ ഒന്നും പറയാതെ അള്ളാഹുവിനെയും തന്റെ പ്രവാചകനെയും സ്നേഹിച്ചോണം, റസൂലിനെയും സ്നേഹിച്ചോണം, റസൂലിന് കൊണ്ട് ശരീരം ദാനം ചെയ്തോണം, സ്ത്രീകൾ റസൂലിന് കൊണ്ട് ഏറ്റവും നല്ല നന്മകൾ കൊടുത്തോണം. ചുരുക്കി പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ സാമൂഹ്യ ബോധം ഇല്ലാത്ത ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ആ കച്ചവടമൊക്കെ പാളി ഒരു ധനാഢ്യയെ ഭാര്യയായി സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സുഖലോലുപതയും സമ്പത്തിന്റെ ആധിക്യവും കൊണ്ട് മതിമറന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് വേണ്ടത് കുറെ ശരീര സുഖങ്ങളുടെ ആവശ്യകതയാണ്. അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ ഒരു കിതാബ്, അതിന്റെ കുറെ ആശയങ്ങൾ, അതിന്റെ വലിയ ചാകാനും പൊട്ടിത്തെറിക്കാനും പരസ്പരം കൊല്ലാനും ഒരു സമൂഹത്തെ ക്രൂരമായി മിലിട്ടന്റായി വാർത്തെടുത്തിരിക്കുന്നു. അതിനെതിരെയുള്ള ഞങ്ങളുടെ ബോധവൽക്കരണം മാത്രമാണ് ഇത്തരം റൂമുകൾ. അതിനകത്തിപ്പോ ഞാൻ എന്നെ വ്യക്തിപരമായിട്ട് കണ്ടതിൽ കാര്യമൊന്നുമില്ല, നിങ്ങൾ കാണുന്ന പരിമിതികളൊക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാനല്ല, ഞങ്ങൾ എല്ലാവരും എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു മടിയില്ല. അപ്പൊ താങ്കളെ ഇനി ശ്രവിക്കുന്നതിൽ വലിയൊരു കാര്യം തോന്നുന്നില്ല. കാര്യം ഞാൻ താങ്കളെ കുറിച്ച് വിചാരിച്ചിരുന്നത് താങ്കളുടെ പ്രഭാഷണങ്ങൾ ഒക്കെ കേട്ടിരുന്ന എന്റെ ഒരു ധാരണയാണ് ഇപ്പൊ മാറിയിരിക്കുന്നത്. അപ്പൊ താങ്കൾക്ക് രണ്ടു തരത്തിൽ സംസാരിക്കാൻ കഴിയും, അത് തന്നെയാണ് വേണ്ടത്. എന്നെ കുറിച്ച് അങ്ങേക്ക് ഉണ്ടായിരുന്ന ധാരണ വളരെ രണ്ടു തരത്തില് താങ്കൾക്ക് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് താങ്കളോട് പറഞ്ഞത്. ഓക്കെ, അത് നമുക്ക് അറിയാമല്ലോ, മനുഷ്യരാണല്ലോ. രണ്ടല്ല, ഓരോ ചിന്തകൾ സാറേ, ഒരു നിമിഷം, ഓരോ വീക്ഷണങ്ങളും അതിന്റെ ആ വിഷയത്തെ ആസ്പദമാക്കിയാണ്. അതായത് നമുക്കിപ്പം ഈ ഒരുത്തൻ, നമുക്കിപ്പോ ഒരു ഉദാഹരണം പറയാം, മരുമകളെ വിവാഹം കഴിക്കുന്ന ഒരു അധമൻ, അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ സൗമ്യനായിട്ട് പറയാൻ പറ്റില്ല സാർ, അങ്ങനെ നവരസങ്ങൾ അഭിനയിച്ചു പറയാൻ നമുക്ക് കഴിയില്ല. ഒരുവൻ മരുമകളെ വിവാഹം കഴിക്കാൻ തത്രപ്പെടുന്നു, അവള് കുളി കഴിഞ്ഞ് കയറി വരുമ്പം നഗ്നയായിട്ട് കാണുന്നു, അത് കണ്ടിട്ടൊരുത്തൻ ആയത്തിറക്കി കൊടുക്കുന്നു, ഇത് രണ്ടും അധമന്മാരാന്ന് പറയുമ്പോൾ ഞാന് അവിടെ സൗമ്യത്തിൽ ഒരു ഭാഷ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് പറ്റുമോ? അതിനെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അപ്പൊ എനിക്കതിൽ സാധിക്കുന്ന ഒരാളല്ല. കൊടുത്തോട്ടം സാർ, എന്റെ ഒരു കാഴ്ചപ്പാടില്ലേ, ഒരാളില് ദൈവം
ദൈവവിശ്വാസിയാകുമ്പോഴേ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ആവും അവൻ്റെ ഉള്ളിൽ. അവൻ്റെ ഏത് മേഖല ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, അവൻ്റെ സംസാരത്തിൽ ആ ദൈവത്തിൻ്റെ ഒരു പ്രഭ ഉണ്ടാവും. ഓക്കെ, അയാൾ ഏത് വിഷയം എടുത്തോട്ടെ, താങ്കൾ ഒന്നുകൂടെ നന്നാവേണ്ടതുണ്ട് കേട്ടോ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു സർപ്പസന്തതികളെ നാം ദൈവത്താൽ അയക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് യഹൂദ ജനത്തെ കാപട്യം കാണിച്ചവരെ വിളിച്ചു പറഞ്ഞത് സർപ്പസന്തതികളെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ താങ്കൾ ആ പറയുമ്പോ ഒരു സെക്കൻഡ് ബ്രദറെ, ഒരു സെക്കൻഡ്, താങ്കൾ ഒരു വിശ്വാസിയാണോ സലാഹുദ്ദീൻ ബ്രദറെ? ഞാന് വിശ്വാസി, ഞാന് വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് ഒരു കൂട്ടം ആളുകളുണ്ട് അവിടെ. അവരിൽ നിന്ന് ഒരു 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 വെറൈറ്റീസ് കാണുന്നുണ്ട്. പറയുന്ന ഒരാള് വിശ്വാസികളുടെ നേതാവായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനൊന്നും പറയുന്നില്ല, കൊടുത്തോട്ടം പാസ്റ്റർ വിശ്വാസികളുടെ നേതാവും അല്ല, നേതാവായിട്ട് കാണും. കാരണം അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹം രണ്ടു തരത്തിലൊരു വിഷയം സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ക്വാളിറ്റീസ് ഉണ്ട്. ഇല്ല സലാഹുദ്ദീനെ എന്റെ ചോദ്യം, താങ്കൾ ഒരു വിശ്വാസിയാണോ? ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, എന്റെ ചോദ്യം ഇതാണ്. താങ്കൾ രണ്ട് തരത്തിൽ സംസാരിക്കും, ഒരു തരത്തിൽ സംസാരിക്കേ. താങ്കൾ ഒരു വിശ്വാസിയാണോ? നിങ്ങളെ ഒരു കാര്യം, ഞാൻ രണ്ടു തരത്തിൽ സംസാരിച്ചു എങ്ങനെ പറഞ്ഞു? ഞാൻ താങ്കൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ താങ്കൾ ഉരുണ്ട് കളിക്കുന്നു. അതിനെയാണ് രണ്ട് തരത്തിലുള്ള വർത്തമാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ താങ്കളോട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ താങ്കൾക്ക് ആത്മാവും ജീവനും ഇല്ലാത്ത പോലെ താങ്കൾ ഉരുണ്ട് കളിക്കുന്നു. അതിനെയാണ് രണ്ട് തരത്തിലുള്ള സംസാരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംസാരത്തിലേക്ക് പോകാതെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചോദ്യത്തിന് മറുപടി പറയാം. താങ്കൾ ഒരു വിശ്വാസിയാണോ? ഓക്കെ, ഞാൻ പറയാം. താങ്കളാണ് ഇപ്പൊ രണ്ട് സ്റ്റാൻഡേർഡ് എടുത്തത്. ഞാനൊരു വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, താങ്കൾ ഇസ്ലാമിക വിശ്വാസിയാണോ അല്ലയോ, അതിന് യെസ് ഓർ നോ ചോദ്യ ഉത്തരേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇത് വലിയ എസ് എ ക്വസ്റ്റ്യൻ ഒന്നുമല്ല ബിച്ചാൻ ചോദിച്ചേക്കുന്നത്. യെസ് ഓർ നോ, താങ്കൾ ഇസ്ലാമിക വിശ്വാസിയാണോ അല്ലയോ? ഞാൻ അത് നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്. എന്ത്? ഇല്ല, താങ്കൾ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞില്ല സലാ ബ്രദറെ. നിങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ്, ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ്, ഇസ്ലാമാണ്. ധൈര്യമായിട്ട് പറഞ്ഞല്ലോ, ഇനി പറഞ്ഞു തുടങ്ങിക്കോളൂ. എന്റെ വിഷയം പറയട്ടെ. അപ്പൊ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന ഒരാള് രണ്ടു തരത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. കാര്യം ഞാൻ അദ്ദേഹത്തെ കണ്ടി, ഞാൻ ഒരു മത പണ്ഡിതനാണ്, അദ്ദേഹത്തിന് എന്നെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ യേശുവിനെ അറിയാം. യേശു സ്നേഹമാണ്, സ്നേഹത്തിന്റെ ഭാഷയാണ് എവിടെയും വരിക. ഏത് വിഷയമായിക്കോട്ടെ, കത്തിക്കുത്തായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, എങ്കിൽ പോലും യേശുവിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, അത് സ്നേഹമാണ്. സംസാരത്തിലെ നേളിച്ചു നിൽക്കും, പക്ഷെ അത് മാറുന്നു എന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസം. ആ യേശു ചാട്ടവാറെടുത്തായിരുന്നു തന്റെ ആലയത്തെ അശുദ്ധമാക്കാൻ തുടങ്ങിയവർക്കെതിരെ. ബിജു ബ്രദറെ, അത് മാത്രമല്ല, ഇതിന്റെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ 1400 വർഷമായിട്ട് ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. അത് തെറ്റാണല്ലോ. തീവ്രവാദമല്ല സലാ ബ്രദറെ, ഒരു സെക്കൻഡ്, ഞാൻ സംസാരിച്ചേ ഇല്ലല്ലോ. 1924 എഡിഷൻ ഹഫ്സ് ഖുറാൻ 9:29. ഓക്കെ, ഈ 9:29 എന്ന് പറയുന്നത് യുദ്ധ സാഹചര്യമോ കൊള്ള സാഹചര്യമോ ഒന്നും അല്ല, ഡയറക്റ്റ് ഇൻവിറ്റേഷൻ ടു വയലൻസ് ആണ് അതിനകത്ത് കിടക്കുന്നതെന്ന് ചെറുത് വായിക്കുന്ന ആർക്കും അത് മനസ്സിലാവും. മനസ്സിലായല്ലോ. ഇതിൻ്റെ, അതായത് ഇതിൻ്റെ വിക്റ്റിംസ് ആയിട്ടുള്ള ആളുകൾ 1400 വർഷമായിട്ട് ഇതെല്ലാം കാണുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു ഒക്കെയുണ്ട്. പക്ഷെ അറബി അറിയാത്തതുകൊണ്ടും ഇതിനകത്ത് എന്താണ് സാധനമെന്ന് അറിയാത്തതുകൊണ്ടും ഞങ്ങൾ ഇതിനെക്കുറിച്ച് എൻഗേജ് ചെയ്യാനോ ഒന്നും പോയിട്ടേ ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ കേരളം പോലത്തെ കൊച്ചു സംസ്ഥാനത്ത് 10-20 വർഷമായിട്ട് ഈ അറബി ദേവന്റെ ഈ ചീഞ്ഞ ആപ്പിൾ, കുറച്ചു മുമ്പ് ബ്രദർ വന്ന് പറഞ്ഞില്ലേ ചീഞ്ഞ ആപ്പിളിന്റെ എക്സാമ്പിൾ, ചീഞ്ഞ ആപ്പിള് മറ്റേ നല്ല ആപ്പിള് പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ കച്ചവടം തുടങ്ങിയിട്ട് കുറെ നാളായി.
അതിന്റെ തിക്താനുഭവങ്ങൾ നമ്മൾ ഇന്നും കാണുന്നുണ്ടല്ലോ. അവിടെ ആട് മേയ്ക്കാൻ പോകുന്നു, ഇവിടെ ആട് മേയ്ക്കാൻ പോകുന്നു. അപ്പൊ ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്താണെന്ന് ഞങ്ങളുടെ സമൂഹത്തിലും ആൾക്കാർ മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പൊ അതിന് ബ്രദർ ഞങ്ങളുടെ സൈഡിൽ സോഫ്റ്റ്വെയർ അതാണ്, സോഫ്റ്റ്വെയർ ഇതാണെന്ന് പറയുമ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വളരെ പ്രോമിനൻ്റ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട് എന്ന കാര്യം ബോധപൂർവം ഒന്നെങ്കിൽ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ കണ്ടില്ല എന്നടിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ റിസീവിംഗ് ഉള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കുന്നത്. ജെസി ബ്രദർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ സോഫ്റ്റ്വെയർ ഇപ്പൊ ശാന്തമായിരിക്കണം എന്നൊക്കെ പറയുന്നു. ഇപ്പൊ അനിക്കൊടുത്തോട്ടം പാസ്റ്റർ ഇപ്പൊ ജോസഫ് ജാൻ പറഞ്ഞ പോലെ ബൈബിൾ വായിക്കുമ്പോൾ യേശുവിന്റെ സ്നേഹം നിഴലിക്കുന്നു, ആ സെയിം കൊടുത്തോട്ടം പാസ്റ്റർ ഇവരുടെ ഹദീസും ഖുറാനിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് വേറെ രീതിയിലായിട്ട് മാറുന്നു. അതെന്താ അങ്ങനെ, അത് എന്തിട്ട് സോഫ്റ്റ്വെയറിന്റെ കുഴപ്പമാണോ അതോ ആ വായിക്കുന്ന കിതാബിന്റെ കുഴപ്പമാണോ ജെസി ബ്രദറെ? അനിക്കൊടുത്തോട്ടം പാസ്റ്റർ തന്നെ സംസാരിക്കട്ടെ പ്ലീസ്. അത് കൊടുത്തോട്ടം പാസ്റ്റർ കൊടുത്തോട്ടം മാസ്റ്റർ ബൈബിൾ വായിക്കുകയും ബൈബിളിനോട് അനുബന്ധിച്ചൊക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ശാന്തമായും സ്നേഹമായും സംസാരിക്കുന്നു. ആ സെയിം അനിൽക്കൊടുത്തോട്ടം മാസ്റ്റർ ഈ പറഞ്ഞ ഖുറാനും ഹദീസുകളും സീറകളും ഇവരുടെ തഫ്സീറുകളും വായിക്കുമ്പോൾ ടോൺ മാറുന്നു, വേറെ ലെവലിൽ പോകുന്നു എന്നാണ് പറയുന്നത്. അതെന്താ കൊടുത്തോട്ടം മാസ്റ്റർ അങ്ങനെ വരുന്നത്? ഞാൻ ഒരു സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി യാത്ര ചെയ്തു, തെറ്റാണ്, എന്നെ പോലീസ് കൈ കാണിച്ച് നടത്തി. ഞാനപ്പോഴേ ഒരു ബോധവൽക്കരണമൊക്കെ നടത്തി ഇതിൻ്റെ, ഞാൻ പറഞ്ഞു സോറിയൊക്കെ പറഞ്ഞു ഫൈൻ അടിച്ചോളാം പറഞ്ഞു. ഫൈൻ അടിക്കാൻ നേരം പിന്നെ ഇവർ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ധൃതിയുണ്ട്, ചെയ്തത് തെറ്റാണ്, നിങ്ങൾ പൈസ എടുക്കാൻ പറഞ്ഞു. അല്ല ഇത് മൊത്തം അറിഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞ് പിന്നെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇൻകംപ്ലീറ്റഡ് യൂണിഫോം ആണല്ലോ, നിങ്ങൾക്ക് എന്ത് ഈ ഗ്യാപ്പ് ഇല്ലാത്ത എന്താണ്? അത് ഞങ്ങൾ മോളി പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാനിപ്പോൾ വീഡിയോ പിടിക്കാൻ പോവാണ്, നിങ്ങൾ ഈ പറഞ്ഞത് ആവർത്തിക്കണം, നിങ്ങളുടേത് ഇൻകംപ്ലീറ്റഡ് യൂണിഫോമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് വെച്ചാൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ സംസാരിക്കുകയാണ്. കുറേ സംഭാഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ പെട്ടെന്ന് ക്യാപ്പ് വെച്ചു. അപ്പോൾ മൊത്തം പോലീസുകാരെ കൊണ്ട് ഞാൻ ക്യാപ്പ് വെപ്പിച്ചു. ഇത് കഴിഞ്ഞ് പണമെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇവർ ചോദിച്ചു പരിചയപ്പെട്ടു പിന്നെ കുരുത്തനങ്ങൾ ലോഹ്യമായി. അപ്പോൾ ലോഹ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ക്രിസ്തീയ പുരോഹിതനാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇവര് അദ്ദേഹത്തിൻ്റെ ടോണ് മാറി. അപ്പോൾ ഒരു പുരോഹിതന് ഒരു സുവിശേഷ പ്രഭാഷകന് യോജിച്ചതാണോ ഇപ്പോഴത്തെ ഈ രീതി? ഞാൻ പറഞ്ഞത് എനിക്ക് യോജിക്കാത്ത ഒരു കാര്യമുള്ളൂ, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ചെയ്യേണ്ടിയിരുന്നു. നിങ്ങളെ ചോദ്യം ചെയ്ത് തെറ്റൊന്നുമല്ല, കാരണം എൻ്റെ നികുതി പണം കൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള നിങ്ങൾ ഇല്ലീഗലായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും നിയമവിരുദ്ധമായിട്ട് യൂണിഫോമിനോട് അനാദരവ് കാണിക്കുന്നു. ഇത് ഞാൻ ചോദ്യം ചെയ്ത തെറ്റാകുന്നത്? അത് ഞാൻ ചെയ്ത എൻ്റെ പൗരാവകാശമാണ്, രണ്ടും രണ്ടായിട്ടാണ് കാണേണ്ടത്. എൻ്റെ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഇടത്ത് അതെൻ്റെ ആത്മീയത വെച്ച് ഞാനത് സഫർ ചെയ്ത് പോകണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് സഫർ ചെയ്യേണ്ട കാര്യം ഓൺ ബിഹാഫ് ഓഫ് ക്രോസ് ആൻഡ് ഗോസ്പൽ, ഇതിൻ്റെ പേരിൽ എന്നെ ഈ സലാഹ് അല്ല മറ്റൊരാളോ പീഡിപ്പിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്താൽ ഞാൻ സഫർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ എൻ്റെ ഭൂമിയുണ്ട്, എൻ്റെ സ്വത്തുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ പ്രൈവസിക്കകത്തേക്കുള്ള അവരൻ്റെ നുഴഞ്ഞുകയറ്റത്തെ എനിക്ക് ശരിക്കും അതിനെ ശരിക്കും സെൽഫ് ഡിഫൻസിനുള്ള അവകാശം എനിക്കുണ്ട്, അത് പൗരനെന്നുള്ള നിലയിൽ എൻ്റെ അവകാശമാണ് എന്നതുപോലെ ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഒരു സൗമ്യത കാട്ടേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. സൗമ്യത, യേശുവിൻ്റെ സ്നേഹം, ഇതൊക്കെ നിഴലിക്കേണ്ടതാണ്. എന്നെ സംബന്ധിച്ചുള്ള ആ സ്നേഹം എനിക്ക് സകല മുസ്ലിങ്ങളോടും സകല തീവ്രവാദികളോടും സകല മനുഷ്യരോടുമുണ്ട്. എല്ലാത്തരം മനുഷ്യരോടും ഞാൻ സ്നേഹവും സൗമ്യതയും ആചരിച്ചു പോകുന്ന ഒരാളാണ്. എന്നാൽ അവരോട് ഇപ്പം ഞാനിവിടെ ജീവിതത്തിൽ നിങ്ങളിവിടെയും കേട്ടോ, ഞാൻ എടാ കൂടാ വിളിക്കുന്നതോ ഒരാളോട് ചൂടാകുന്നതോ അനാവശ്യമായി സംസാരിക്കുന്നതോ പരമാവധി ഇറങ്ങിപ്പോകാൻ പറയത്തേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ വോയിസ് ഉയർത്താറില്ല. അതാണ് വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കൃതി വായിക്കുക, ആ കൃതി വായിക്കുമ്പോൾ ആ കൃതിയിലെ ഉള്ളടക്കത്തോട് നമ്മുടെ ഉള്ളിലും ഒരു സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ വെളിപ്പെട്ട് വരും. നിങ്ങളൊരു നോവൽ തന്നെ വായിച്ച് ആ നോവലിസ്റ്റിൻ്റെ അദ്ദേഹം സൃഷ്ടിച്ച ചില കഥാപാത്രങ്ങളോട് നിങ്ങൾക്ക് ബഹുമാനവും ആദരവും ഒക്കെ തോന്നും. അതുപോലെ തന്നെ ചില കഥാപാത്രങ്ങളോട് വെറുപ്പ് തോന്നും. അതിൻ്റെ കാരണം നിങ്ങൾ ആസ്വദിക്കുന്നുള്ളതാണ്, ആ കൃതി ആസ്വദിക്കുന്നു. നിങ്ങൾക്ക് ആ നായകനെ ഇഷ്ടപ്പെടുന്നു, വില്ലനെ ഇഷ്ടപ്പെടുന്നില്ല, അതിനകത്ത് ഏഷണി പറയുന്നവനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ആ കലയിലൂടെ ആ കഥയിലൂടെ ആ കവിതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ അതിനെ അത്ര കണ്ട് ഉൾക്കൊള്ളത് കൊണ്ടാണ്, ഡീപ്പായിട്ട് ഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോ ഇതേ രൂപത്തിൽ ഈ പറഞ്ഞ വിഷയത്തെ സമീപിക്കാം. മുഹമ്മദ് എന്നൊരു മനുഷ്യനെ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രാക്ടീസിങ് മുസ്ലിമാണ്. ഇദ്ദേഹത്തിന് എന്നെ കുറിച്ച് തോന്നിയ ഒരു തോന്നലും
ഇതുവരെ മുഹമ്മദിനെ കുറിച്ച് തോന്നാതെ പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇനി ഇദ്ദേഹം പറയുന്ന തരത്തിലെ സൗമ്യതയും സ്നേഹമുള്ളവരെ മുസ്ലിം പിന്നെ ചിന്തകന്മാരെ നമുക്ക് ഈ ഖിലാഫത്ത് റാഷിദ കാലത്ത് നിന്ന് എടുത്ത് കാണിക്കാവോ? ഖിലാഫത്ത് റാഷിദ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ള അമുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടി പറയാം. അതായത് മുഹമ്മദ് കഴിഞ്ഞിട്ട് അബൂബക്കർ, അബൂബക്കർ കഴിഞ്ഞിട്ട് ഉമർ, ഉമർ കഴിഞ്ഞിട്ട് ഉസ്മാൻ, ഉസ്മാൻ കഴിഞ്ഞിട്ട് ഖലീഫ അലി. ഇതുവരെയുള്ള നാല് ഖലീഫമാരുടെ കാലത്ത് ലക്ഷണമൊത്ത സൗമ്യനായ ഇദ്ദേഹം പറയുന്ന വിധത്തിൽ സ്നേഹമുള്ള ദൈവവചനമൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും നന്നായി പോണോന്ന് പഠിപ്പിക്കുന്ന ഒരുത്തനെ, മരുന്നിനെങ്കിലും ഒരുത്തനെ കാണിക്കാവോ? ഒരാളെ കാണിക്കാവോ? ചരിത്രത്തിൽ എത്ര ഭീകരതയാണ് നടമാടിയത്? ഖുറാൻ മനപ്പാടം പഠിച്ച ഒരുത്തൻ വന്നല്ലേ ഈ അലിയെ വെട്ടിക്കൊല്ലുന്നത്? അദ്ദേഹം ഈജിപ്തിലേക്ക് അയച്ച മിഷണറി ആയിരുന്നില്ലേ? അപ്പൊ പ്രവാചകന്റെ പൗത്രന്മാരെ കൊന്നെടുക്കുന്നത് ആരാ? മുസ്ലിങ്ങൾ തങ്ങളിലല്ലേ? സത്യത്തില് മുആവിയയുടെ മകൻ പോയിട്ടല്ലേ ഇവരെ വെട്ടിക്കൊല്ലുന്നത്? അപ്പൊ ഈ ചരിത്രത്തിൽ എങ്ങ് നിങ്ങൾ പറയുന്ന സൗമ്യതയൊന്നും ഇല്ല സാർ. നിങ്ങൾ ഈ പറയുന്ന ഒരു ക്വാളിറ്റിയും നിങ്ങളുടെ ചരിത്രത്തിലേ ഒരുത്തനും ഇല്ല. പക്ഷെ നിങ്ങൾക്കുണ്ട്. നമ്മുടെ നാട്ടിലെ സാധുക്കളാ ഇഷ്ടം പോലെ മുസ്ലിങ്ങളിൽ ഞങ്ങൾ ഈ നന്മ കാണുന്നുണ്ട്. കാരണം അവർ മതം പഠിച്ചവരല്ല. മതം പഠിച്ചവനിൽ ഒരു നന്മയും കാണുന്നില്ല, മതം പഠിക്കാത്തവനിൽ നമുക്ക് ചില നന്മ കാണാൻ കഴിയുന്നത്. ഇവർ ധരിച്ചു വെച്ചു ഇതൊക്കെ നന്മയാണ്, ഞാൻ നല്ല മനുഷ്യനായിരിക്കണം എന്നൊക്കെ പൊതുബോധം അവന് സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ ഖുറാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് രാഷ്ട്രത്തെ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ സ്നേഹിക്കാൻ പറ്റില്ല, മറ്റൊരു മുസ്ലിമിന്റെ കള്ളം മറച്ചു അവന്റെ തെറ്റ് മറച്ചു വെക്കേണ്ടി വരും. ചുരുക്കത്തിൽ ഇതിൽ നിന്ന് ഒരു നന്മ ഉൾക്കൊള്ളാൻ പറ്റില്ല. താങ്കൾ ഇത്രയും സൗമ്യതയോടെ സംസാരിച്ച താങ്കൾ ഇതിനകത്തൊന്നൊരു മാതൃകാ പുരുഷനെ കൊണ്ടോ? ഇതാണ് യഥാർത്ഥ ഒരു ജീവിതചര്യ, ഇതായിരിക്കണം, ഇതായിരിക്കണം സ്നേഹം, ഇതായിരിക്കണം സൗമ്യത എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് പഠിപ്പിക്കുക. ഏതായാലും എനിക്ക് രണ്ടു തരം സംഭാഷണം ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ. താങ്കൾ എന്നെ ശ്രദ്ധിച്ചിടത്തോളം രണ്ടു തരത്തിൽ ഞാൻ പെരുമാറുന്ന ഒരാളെന്ന് തോന്നിയെങ്കിൽ എനിക്ക് താങ്കൾ പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. താങ്കൾ എന്നെ അളന്ന അളവുകൾ കൊണ്ട് മുഹമ്മദിനെ ഒന്ന് അളന്ന് കാണിച്ചു തരൂ. അതിൽ ശരിയുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തി തരൂ. ഒന്നത്, ഇനി ഞാന് ഈ ഇത്തരം പ്രവൃത്തികൾ പറയുമ്പോൾ, ബൈബിള് വായിക്കുമ്പോൾ, അതിലൊരു പരാമർശങ്ങൾ പറയുമ്പോൾ കാട്ടുന്ന അതേ സൗമ്യത കൊണ്ട് എനിക്ക് എങ്ങനെയാണ് സാർ, എന്നോട് ചോദ്യം ചോദിച്ച സുഹൃത്തിനോട് മറുപടി പറയട്ടെ, എനിക്ക് എങ്ങനെയാണ് ഹദീസിലെ ഒരു ഭാഗം വായിക്കുമ്പോൾ ഇതുപോലെ അതിനോട് പ്രതികരിക്കാൻ പറ്റുന്നത്? ഒരു ഉദാഹരണം, വഴിയെ പോകുന്ന ഒരു സ്ത്രീയെ കണ്ട് കാമാസക്തനായ മുഹമ്മദ് ഓടി വന്ന് ഹഫ്സയെ പ്രാപിക്കുകയാണ്. ഹഫ്സയെ പ്രാപിക്കുന്നു, മറ്റൊരു സ്ത്രീയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയെ പ്രാപിക്കുന്ന ഒരുവനെ കുറിച്ച് ഞാൻ പറയേണ്ടി വരുമ്പോൾ ഞാൻ സൗമ്യതയോടെ പറയണോ? ഞാൻ സൗമ്യതയോടെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഞാൻ നവരസങ്ങളിൽ ഏത് ഭാവമാണ് ഞാൻ പ്രകടിപ്പിക്കേണ്ടത്? താങ്കൾ പറഞ്ഞാൽ മതി. വീരമാണോ, ബീവത്സമാണോ, ശൃംഗാരമാണോ, നവരസങ്ങളുണ്ടല്ലോ, ഈ നവരസത്തിൽ ഞാൻ എന്ത് രീതിയിലാണ് അഭിനയിക്കേണ്ടതെന്ന് താങ്കൾ പറഞ്ഞാൽ മതി. ഇനി ഇതല്ലാതെ എന്താണ് ഇതിലുള്ളത്? അല്ലെങ്കിൽ ഖൈബർ യുദ്ധം കഴിയുമ്പോഴത്തേക്ക് അവിടെ ഉള്ള മനുഷ്യരെ കട വെട്ടിക്കൂട്ടിയിട്ട് ഈ വിപരീത ദിശയിൽ നിന്ന് അംഗങ്ങൾ ഛേദിച്ച് കളഞ്ഞിട്ട് അവനെ ചുട്ടുപഴുത്ത മണലിന്റെ പുറത്ത് വെച്ച് വെച്ചേക്കുന്ന രംഗം ഞാൻ എങ്ങനെയാണ് സാർ പറയേണ്ടത്? അത് മരിച്ചവന്റെ പക്ഷത്ത് നിന്ന് പറയണോ, കൊന്നവന്റെ പക്ഷത്ത് നിന്ന് പറയണോ? പ്രാണം നഷ്ടപ്പെട്ടു പോയ കിനാനയുടെ ഭാര്യയെ ദിഹ്യത്തിന്റെ പക്കൽ നിന്ന് തിരിച്ചു പിടിച്ച് സ്വന്തമാക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ, വേദ അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് പറയണോ, വീരപരിവേഷം കിട്ടുന്ന പുരുഷന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കണോ? എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അത് വ്യക്തമാക്കി താ. അപ്പൊ താങ്കൾ ഇവിടെ വന്നിട്ട് ഏറ്റവും ഒരു സൗമ്യനെ പോലെ സംസാരിക്കുന്നു. അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ സഹജ ഗുണമാണെങ്കിൽ താങ്കളെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ്? ആരാണ് താങ്കളുടെ റോൾ മോഡൽ? എന്ത് മാതൃകയാണ് താങ്കൾ അവലംബിക്കുന്നത്? അത് ഞങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ചോദ്യത്തിന് ഉത്തരവായി എന്ന് ഞാൻ കരുതുന്നു. ആ ബ്രദർ തിരക്കാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. വിച്ച ഇനി അടുത്ത ആരെ തിരക്കില്ല, തിരക്കിലും പിടിച്ചോ. ബി ആർ ബ്രദർ ഒന്ന് മൈക്ക് എടുക്കാവോ? ബി ആർ ബ്രദറെ, ബി ആർ ബ്രദറെ കേൾക്കാമെങ്കിൽ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ, കേക്കാവോ? കേക്കാവോ? കേൾക്കാം, കേൾക്കാം ബ്രദർ, പറഞ്ഞോളൂ. ഇടയ്ക്ക് ഞാൻ ഈ ക്ലബിൽ വരാറുണ്ടായിരുന്നു, കുറെ നാളത്തിന് ശേഷമാണ് തിരിച്ചു വന്നത്. ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതായിരുന്നു ഞാൻ തിരിച്ചു വന്നത്. ഇവര് എത്ര പറഞ്ഞാലും ഇവരുടെ ഒരു ഉള്ളിന്റെ ഉള്ളില് മുഹമ്മദിനോട് എന്തൊക്കെ പറഞ്ഞാലും ആ സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ കാണും. അവർക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. എത്ര നീതിയെ നമ്മൾ ചൂണ്ടിക്കാണിച്ചാലും ഇവർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ബ്രദറെ. അതിനെ ഉള്ളിന്റെ ഉള്ളിൽ അവർ മുഹമ്മദിനെ ആരാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിന്റെ സത്യം. ഇവർക്കൊരിക്കലും മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു മുഖം അവർക്ക് കാണാൻ പറ്റില്ല. 6 വയസ്സുള്ള ഒരു കൊച്ചിനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാല് എത്ര അധർമ്മമായിട്ടുള്ള കാര്യം. ഇതൊന്നും അവർക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ
ഇവരെ സംബന്ധിച്ച് ഇതൊക്കെ വലിയൊരു മഹാപുണ്യമായിട്ട് അവർ പിന്നെയും പിന്നെയും കരുതുള്ളൂ. ഇവരെ അംഗീകരിക്കുന്നില്ല, ഒരിക്കലും അംഗീകരിക്കത്തില്ല. നമ്മൾ എത്ര തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാലും ഇവരെ അംഗീകരിക്കാത്തതിൻ്റെ കാരണം ഇവര് മുഹമ്മദിനെയാണ് ശരിക്കും ആരാധിക്കുന്നത്, അള്ളാഹുവിനേക്കാളും ആരാധിക്കുന്നത് ഇവരെ സംബന്ധിച്ച് മുഹമ്മദിനെ തന്നെയാണ്. അതാണ് വാസ്തവം. ഈ ഇവര് ഇവര് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴാണ് ഇതിനെപ്പറ്റി എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നത്. കാരണം നമ്മുടെ ദേശത്ത് നിന്ന് മറ്റുള്ള രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ ഒരു തെറ്റ് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു 25,000 crore ഒരു ഡ്രഗ്സ് പിടിച്ചല്ലോ ഈ 1-2 days മുമ്പ്. അപ്പം അതിൻ്റെ ഒരു അത് യൂട്യൂബിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുത്തൻ കമൻ്റ് അടിച്ചു, മുസ്ലിം ആയിരുന്നു, അവൻ കമൻ്റ് അടിച്ചു, ഇങ്ങനെ പറഞ്ഞു, ഓ മാധ്യമങ്ങൾ 25,000 crore എന്നാണ് പറയുന്നത്, 25,000 crore അല്ല 100 crore ഡ്രഗ്സാണ് പിടിച്ചത്. ഒരു മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ മനസ്സ് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. 25,000 crore ആയാലും 100 crore ആയാലും 1 crore ആയാലും 10 lakh ആയാലും എത്ര വില കുറഞ്ഞ 1 lakh ആയാലും എന്തുവാണേലും ശരി, ഡ്രഗ്സ് ഡ്രഗ്സ് തന്നെയല്ലേ, മനുഷ്യനെ നശിപ്പിക്കേണ്ട സാധനം തന്നെയല്ലേ ഡ്രഗ്സ്. ഇവരതിനെ ഒരു ന്യായീകരിച്ച് കൊണ്ടുവരിക ചെയ്യുന്നു. ഒന്നാലോചിച്ച് നോക്കണം ഇവരുടെയൊക്കെ മനോഭാവത്തിൻ്റെ വ്യത്യാസം. ഇവർക്കൊരിക്കലും മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു മുഖം കാണാൻ പറ്റില്ല. ഇവരെ മാറ്റിയെടുക്കേണ്ടത് ഇതുപോലുള്ള ക്ലബ് ഹൗസ് പോലുള്ള കൂട്ടായ്മകളുടെ ഒരു സംരംഭമാണെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശരി, താങ്ക് യു ബ്രദറെ. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് വഴിയിലൂടെ നടന്നു പോകുന്നവനോട് വഴിയിൽ മുള്ളു കിടപ്പുണ്ട്, ചവിട്ടിയാൽ നിങ്ങൾക്ക് നോവും, നിങ്ങളുടെ കാലിൽ മുള്ളു തറയ്ക്കും എന്ന് ആണ് നമ്മൾ പറയുന്നത്. എന്നെ സിമ്പിളായിട്ട് പറഞ്ഞതാണ്, അതാണ് നമ്മുടെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ ആ മുള്ള് അവിടെ കിടപ്പുണ്ട്, അത് നോക്കി അത് മുള്ളാണെന്ന് മനസ്സിലാക്കി മാറിപ്പോവുക, നല്ല വഴിയിലൂടെ നടക്കുക, അത് മാത്രമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ എൻ്റെയൊക്കെ തീർച്ചയായിട്ടും സൗമ്യതയുടെ ലാംഗ്വേജ് അല്പം തെറ്റിപ്പോകാറുണ്ടെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്ന ആൾ തന്നെയാണ്. ഞാൻ ശ്രമിക്കാറുണ്ട് സൗമ്യതയിലേക്ക് വരാനായിട്ട്, പക്ഷെ മിക്കവാറും ഒക്കെ തെറ്റിപ്പോകാറുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് ശക്തി തരുവാനായിട്ട്. ഐറിൻ ബ്രദറെ കേൾക്കാം. ക്ഷമിക്കണം, പല സഹോദരങ്ങളൊന്നും എനിക്ക് കുറച്ച് നേരം ആയി എന്നറിയാം. എന്നാലും നമ്മള് സംസാരം ഒരു ഇതിൽ പോയിരുന്നത് കൊണ്ടാണ് നമ്മള് വരാതിരുന്നത്. അല്ല, പാസ്റ്റർ സംസാരിച്ചു വന്ന് പൂർത്തീകരിച്ചിട്ട് അടുത്ത നമ്മുടെ ഇതിലേക്ക് പോയ പോരെ? തീർച്ചയായിട്ടും പാസ്റ്റർ അത് പൂർത്തീകരിച്ചില്ലല്ലോ. പാസ്റ്ററെ അത് പറഞ്ഞ് പൂർത്തീകരിക്കുക. പാസ്റ്ററെ സലാഹുദ്ദീൻ എന്തായാലും ഇത്രയും പറഞ്ഞിട്ട് പോയതാണല്ലോ. ഇപ്പൊ ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് തിരക്കുമായിട്ട് പോയത്. പറഞ്ഞോളൂ. അതെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെന്ത് ഉത്തരം പറയാനാണ്? ഒരു നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് വരുന്ന ഒരു മുസ്ലിം സഹോദരന്മാർ ഒരു പൊതുരീതിയാണ്, അവർ വളരെ സൗമ്യരായി തുടങ്ങി അവസാനം പൊട്ടിത്തെറിക്കും. കാരണം അവർക്ക് പ്രകോപനം വരുന്ന ചില വിഷയങ്ങൾ ഖുറാനിൽ കിടപ്പുണ്ട്, നമ്മളത് വായിക്കരുത് എന്നുള്ളത്. അപ്പൊ ഇതാണ് ഈ സംവാദങ്ങളിലെ അവർ പറയുന്നത്. അതായത് ഇവര് മുഹമ്മദിനെ കാണുന്ന പോലെ നമ്മൾ കണ്ടോണം എന്ന് പറഞ്ഞാൽ തല വെട്ടിയത് കാരുണ്യമാണെന്ന് അവര് വിശ്വസിക്കുന്നു. മുഹമ്മദ് 1000 തല എറുത്താൽ കാരുണ്യമാണ്. ഈ വിഷയം നമ്മൾ കിരാതമാണെന്ന് പറഞ്ഞു പോയാൽ അവർ പ്രകോപിതരാകും, മറിച്ച് നമ്മളും പറയണോ അത് കാരുണ്യമാണ്. ഇപ്പൊ ഈ സഹോദരൻ പറഞ്ഞ പോലെ നമ്മുടെ തണ്ട സ്കൂൾ നിലവാരമുള്ള ഒരു കുഞ്ഞിനെ, അത് കണ്ട കൂടുതലുള്ള LKG കൊച്ചിനെ ഒരു വല്യപ്പൻ കല്യാണം കഴിക്കുന്നു. അത് കണ്ടാൽ അത് ശ്രേഷ്ഠമായൊരു കാര്യമാണ്. തൻ്റെ തോളയിൽ ഇരുത്തി പന്തുകളി കാണാൻ അവരെ കൊണ്ടുപോയി എന്നൊക്കെ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ തോളിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ തോൾ ഒടിയാറായിട്ടും അവിടെ കയറ്റി ഇരുത്തി ഇങ്ങനെ കൊണ്ടുപോയി. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭാര്യയെ ഭർത്താവ് തോളിലേറ്റി ഇരുത്തിക്കൊണ്ട് പോകുന്ന സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് കൊച്ചു കൊച്ചു അവിടെ കയറി പന്തുകളി കാണാൻ പോവാ വല്യപ്പന്റെ തോളിൽ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പൊ നമ്മൾ ഇതുപോലെ സംസാരിച്ചോളാം. ഇതെവിടെങ്കിലും അങ്ങനെയല്ല, ഒരു പൊതുബോധത്തെ ആധാരമാക്കി ഇന്നത്തെ പരിഷ്കൃതാശയനായ ഒരു മനുഷ്യൻ ഇതിനെ കാണേണ്ട രീതിയിൽ സംസാരിച്ചാൽ ഉടനെ പറയും നമ്മൾ മതവിദ്വേഷം പറയുന്നു, തെറി പറയുന്നു. പിന്നെ ചിലർ നമ്മളെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഓടിപ്പോവുക, ഇതാ പതിവ്. പിന്നെ താഴെ ഇരുന്നുകൊണ്ട് ബൈബിളിലെ കുറെ കമന്റ് ഇടുക, അതാണ് പതിവ്. ഏതായാലും ഇതിനെക്കുറിച്ച് എന്ത് പറയാനിരിക്കുന്നത്, വേറെ ഒന്നും പറയാനില്ല. കാരണം ഞാൻ ഓർത്തു ഇദ്ദേഹം എന്തോ വലിയ സ്വതന്ത്ര ചിന്തകനോ, പുള്ളി സത്യം പഠിക്കാൻ ഓരോ ഗ്രൂപ്പിൽ ചൊല്ലും, അവിടെ എങ്ങും സൗമ്യതയോടെ പറയുന്നവരെ കാണാതെ വന്നു. ഈ ഗ്രൂപ്പും വ്യത്യസ്തമല്ല, അവിടെ സൗമ്യതയോടെ പറയണം. ഏതാണ്ട് ഇതുപോലെയായിരുന്നു നമ്മുടെ ഹാരിസ് മദനി സംസാരിക്കുന്നത്.
അതിസൗമ്യനായിട്ട് സംസാരിക്കുക. നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കിയേ, അതിസൗമ്യനായിട്ട് സംസാരിക്കുക. നമുക്ക് ചില കലകളെ അങ്ങനെ പറ്റും. അപ്പൊ വള്ളംകളി കാണുന്ന മനുഷ്യരുണ്ട്, ആ വള്ളംകളിക്ക് അതിന്റെ ആവേശമുണ്ട്. വാൾപോയറ്റിന് അതിന്റെ ആവേശമുണ്ട്. ചെസ് കളിയുടെ കമന്റ് എങ്ങനെയായിരിക്കും പറയണ്ടേ? ആവേശത്തിൽ പറയാൻ പറ്റുമോ? കാരണം അത് പറ്റില്ല. ചെസ് കളിയും ക്യാരംസ് കളിയൊക്കെ വളരെ സാവധാനം സൗമ്യമായി പറയുന്ന ശൈലിയുള്ളത്. ചെസ് കളി കണ്ടിട്ടും ക്യാരംസ് കളിക്കുന്നത് കണ്ടിട്ടും നമുക്ക് വള്ളംകളിയുടെ ആവേശം അതിൽ സന്നിവേശിപ്പിക്കാൻ പറ്റില്ല. ഇനി ചെസ് കളിക്ക് കമന്ററി പറയുന്ന ശൈലിയിൽ വള്ളംകളിക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വാൾപേച്ചിന് പറയാൻ പറ്റില്ല, സുമോഗുസ്തിക്ക് പറയാൻ പറ്റില്ല. അതിന് അതിന്റെ രീതിയുണ്ട്. അതൊക്കെ ആ കലയുടെ പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞ പോലെ ഖുറാൻ പറയുമ്പോൾ ഞങ്ങൾ വയലന്റ് ആകുന്നൊന്നല്ല, ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ആകുന്നില്ല, ഞങ്ങൾക്കത് കോമഡി മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പറയട്ടെ, ഖുറാനോ മുഹമ്മദോ ആ ചെയ്തികളോ ഞങ്ങളെ സംബന്ധിച്ചോളം കോമഡിയാണ്. ഒന്ന്, രണ്ട്, സഹതാപം, പാവം മനുഷ്യര്, നിഷ്കളങ്കരായ കുറെ മനുഷ്യര്, കോടിക്കണക്കിന് വരുന്ന മനുഷ്യര് കൊല്ലാനും ചാകാനും ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ഒരു മനുഷ്യന്റെ പൊട്ടത്തരങ്ങൾ കേട്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പാവം മനുഷ്യരോട് സഹതാപം. ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എക്സ്പോസ് ചെയ്യുന്ന ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ പുറകോട്ട് പോവില്ല. കുറെ നാൾ ഞങ്ങൾ ഇതൊക്കെ കുറെ അത്യാവശ്യം, ഞാനെ കുറെ നിർത്തി വെച്ചിരുന്നു, അതുകൊണ്ട് കാര്യമില്ല. മാറിയ സാഹചര്യത്തിൽ ഈ കേരള സ്റ്റോറിയൊക്കെ വന്നപ്പോൾ ഇവരുടെ തനിമ നമ്മൾ കണ്ടതാണ്. കാരണം ഒരേ സ്ഥലത്തിൽ പറയും ബോംബിടുന്ന ഞങ്ങളല്ല, അത് ഇസ്ലാം മതമല്ല, മതം അങ്ങനെ അല്ലെന്ന് പറയുകയും ചെയ്യും. അതൊരു ചിത്രമായി വന്നപ്പോൾ തന്റെ കളിയാകപ്പാടെ മാറി ഒറ്റക്കെട്ടായിട്ട് ഇവറ്റകൾ അതിനെ നേരിടുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എക്സ്പോസ് ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, മറ്റാരോ ചെയ്യുന്നില്ല. നിരീശ്വരന്മാർ പോലും ഏതാണ്ട് ഉൾവലിഞ്ഞു പോയി. കാര്യമായിട്ട് അവർക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഞങ്ങൾക്കതല്ല, ഞങ്ങൾ ഇത് പറയേണ്ടി വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ അതിന് വേറെ എന്തെങ്കിലും വ്യാഖ്യാനം ചമച്ചൊക്കെ രംഗത്ത് വരികയല്ലാതെ രക്ഷയില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ സലാഹ് വളരെ സൗമ്യനായി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും സലാഹിന്റെ വിശ്വാസം അങ്ങനെയല്ല, അതിൽ സൗമ്യതയൊന്നും കാണാൻ പറ്റില്ല. തലയെറുക്കൽ തന്നെയാണ് കാരുണ്യം. വ്യഭിചാരം ചെയ്യലാണ് അവിടുത്തെ വിശുദ്ധി. അശുദ്ധമായ നോട്ടങ്ങളാണ് അവിടുത്തെ ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ. അപ്പോ അല്ലെങ്കിൽ കെട്ടുറായമായൊരു പെങ്കുച്ചിന്റെ അടുത്ത് നിന്ന് ശരീരം ദാനം ചോദിച്ചിട്ട് അവളുടെ തട്ട് മേടിച്ചുകൊണ്ട് പോരുന്നതാണ് അവിടെ മാന്യത. ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ ആ രൂപത്തിൽ കഴിയില്ല. അത്തരം കാര്യങ്ങളെ ഞങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യും, ഞങ്ങൾ അതിനെ സമൂഹമധ്യേ എക്സ്പോസ് ചെയ്യുക തന്നെ ചെയ്യും. താങ്ക് യു.